हाई फ्रेंड्स वेलकम टू कुंसु पीएससी ट्रिक्स या सुनिता एन क्लास कू इन कहूँ क्लास इन नाम पढ़ा प्रिलिम्स स्पेशल केरला रेनेसेंस लीडर्स टॉपिक पंड के पी करुप्पने क्लासलो केरला लिंगन पंड के पी करुप्पन जन एरणाकुळम जिले चेरानल्लूर इदेहं वीट्टुपेर साहित्य कुटीरम यथार्थ नाम शंकरन वीट्टुपेर साहित्य कुटीरम एरणाकुळम जिले चेरानल्लूर जननम 1885 मे 24 केरला लिंगन अरियप्पेडुन्नु पिताव पप्पु माताव कोच्चु पेण्णु पत्नी कुञ्ञम्म കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായി കരുതുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവും ആര് തന്നെയാണ് ഇദ്ദേഹം തന്നെയാണ്. അപ്പോ കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ഇതെല്ലാം പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഇദ്ദേഹത്തിനെ കവി തിലകനെന്നും സാഹിത്യ നിപുണനെന്നും പദവി നൽകിയത് കൊച്ചി മഹാരാജാവാണ്. സാഹിത്യ നിപുണനെന്നും അതുപോലെ കവിതിലകൻ എന്നും കവിതിലക പട്ടം നൽകി കവിതിലകൻ എന്നും സാഹിത്യ നിപുണനെന്നും പദവികൾ നൽകിയ രാജാവ് കൊച്ചി മഹാരാജാവാണ്. എന്നാൽ ഇദ്ദേഹത്തെ വിദ്വാൻ പദവി നൽകി ആദരിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. വിദ്വാൻ എന്ന പദവി നൽകി ആദരിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാണ്. ഓർത്തിക്കുക, കവിതിലകൻ, സാഹിത്യ നിപുണൻ, കൊച്ചി രാജാവ്, വിദ്വാൻ എന്ന് മാത്രമാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ പ്രകീർത്തിച്ചത്. അത് 1913 അങ്ങനെ വിദ്വാൻ എന്ന പദവി നൽകിയത്. 1913 പണ്ഡിറ്റ് കെ പി കറുപ്പനായിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ്, ഇനി ഇദ്ദേഹത്തിന്റെ ആ ഒരു ടൈം ലൈൻ നമ്മൾ നോക്കുക. ടൈം ലൈൻ വളരെ 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 ഇമ്പോർട്ടൻ്റ്. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലോട്ട് കിട്ടും. ഞാൻ പറഞ്ഞു 1885 മെയ് 24 ജനനം. ആ ദിവസം കൂടെ നോക്കാം. മെയ് 24 ജനനം. 1904 ഇദ്ദേഹം ജാതികുമ്മി രചിച്ചത്. ജാതികുമ്മി രചിച്ചത് ഇദ്ദേഹം 1904. അതായത് ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ തന്നെ ആദ്യത്തെ പുസ്തകം എന്ന് പറയാവുന്നതാണ് ജാതികുമ്മി. അപ്പൊ ആ ജാതികുമ്മി രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. 1904 ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പുസ്തകമാണ് ജാതികുമ്മി. അപ്പൊ 1904 1907 അരയസമാജം. അരയസമാജം 1907 1912 കല്യാണദായിനി സഭ. 1912 ആരംഭിച്ചാണ് കല്യാണി ദായിനി സഭ. ഇനി 1913 കൊച്ചി പുലയ മഹാസഭ. അപ്പൊ ഓർത്തേക്ക, പുലയ മഹാസഭയാണെങ്കിൽ അയ്യങ്കാളിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുലയ മഹാസഭയാണെങ്കിൽ അയ്യങ്കാളിയാണ്. ഇത് കൊച്ചി പുലയ മഹാസഭയാണെങ്കിൽ 1913. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 13 പണ്ഡിറ്റ് കെ പി കറുപ്പനെ സംബന്ധിച്ച് രണ്ടു മൂന്ന് കാര്യങ്ങൾ നടന്ന ഒരു സമയമാണ്. അപ്പൊ 13 കൊച്ചി പുലയ മഹാസഭ. പുലയ മഹാസഭ അയ്യങ്കാളിയുടെയാണ്. അത് 1938 സഹോദര പരിപാലന സംഘത്തിന്റെ പേര് എന്തായി പുലയ മഹാസഭ എന്ന് 1938 മാറ്റിയതാണ്. ഇത് കൊച്ചി പുലയ മഹാസഭ 1913. ഇനി 1913 മുൻപൊക്കെയാണെങ്കിലും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പൊതുവഴിയിൽ കൂടി നടക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാനോ അല്ലെങ്കിൽ ഒരുമിച്ചൊന്ന് കൂടാനോ ചന്തയിൽ പോയി സാധനം വാങ്ങാനോ ഒന്നിനും അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ അവകാശങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ എന്താ ചെയ്ത, ഒരു സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ അവർക്ക് കരയിൽ സമ്മേളനം നടത്താനായിട്ട് ആര് അനുവാദം കൊടുത്തില്ല, ഭരണാധികാരികൾ അനുവാദം കൊടുത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, കരയിൽ സമ്മേളനം നടത്താൻ പാടില്ലെങ്കിൽ ഞങ്ങൾക്ക് കായലിൽ വെച്ചാകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറെ ചങ്ങാടങ്ങൾ കൂട്ടി വലിച്ചു കെട്ടി അവർ ഒരു വള്ളം നിർമ്മിക്കുകയും അവിടെ സമ്മേളനം കൂടുകയും ചെയ്തു. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഇതിനെ കായൽ സമ്മേളനം എന്നറിയപ്പെടുന്നത്. കൊച്ചി കായൽ സമ്മേളനം നടന്നതും 1913. ഇപ്പൊ കൊച്ചി കായൽ സമ്മേളനം നടന്നതും 13. കൊച്ചി പുലയ മഹാസഭ 13. കല്യാണ ദായിനി സഭ 12. 1907 അരയ സമാജം ആരംഭിക്കുന്നത്. 1904 ജാതികുമ്മി പ്രസിദ്ധപ്പെടുത്തി. ഇതാണ് ആ ടൈമില് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലോട്ട് കിട്ടും. അടുത്തത് 1922
അഖില കേരള അരയ മഹാസഭ ആരംഭിച്ചു. 1922 അഖില കേരള അരയ മഹാസഭ ആരംഭിച്ചത്. അഖില കേരള അരയ മഹാസഭ 1922 അരയ കേരള അഖില കേരള അരയ മഹാസഭ ആരംഭിച്ചത്. ഇനി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഇദ്ദേഹം അംഗമായ വർഷം, പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അംഗമായ വർഷം 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായി. 1938 ഇദ്ദേഹം മരണപ്പെട്ടു. 28 മാർച്ച് 23 ആ ദിവസം കൂടെ എഴുതാം. മാർച്ച് 23 മെയ് 24 ജനനം, മാർച്ച് 23 മരണം. അപ്പൊ ഒന്നുകൂടെ 1885 മെയ് 24 ജനനം, 1904 ജാതികുമി രചിച്ചു, 1907 അരയ സമാജം, 1912 കല്യാണ ദായിനി സഭ, 1913 കൊച്ചി കായൽ സമ്മേളനം, കൊച്ചി പുലയ മഹാസഭ, 1922 അഖില കേരള അരയ മഹാസഭ, 25 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചു. 25 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചത് ഇതിലെ അംഗമായി. 1938 മാർച്ച് 23 അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന വ്യക്തിയാണ് അഴീക്കൽ വേലു വൈദ്യൻ. അപ്പോ പണ്ഡിറ്റ് കെ പി കറുപ്പന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരുവാണ് അഴീക്കൽ വേലു വൈദ്യൻ. ഇനി അതുപോലെ മംഗലപ്പള്ളി കൃഷ്ണനാശൻ ഉണ്ട്, അദ്ദേഹത്തിന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു കൊടുത്താണ് മംഗലപ്പള്ളി കൃഷ്ണനാശൻ. അപ്പൊ അഴീക്കൽ വേലു വൈദ്യൻ എന്ന് ഓർത്തു വെച്ചേക്കുക, ഇദ്ദേഹത്തിന്റെ ഗുരുവാണ്. ഇനി പണ്ഡിറ്റ് കെ പി കറുപ്പൻ, അല്ലെ കറുപ്പൻ എന്ന പേര് ഇദ്ദേഹത്തിന് നൽകിയത് ഒരു തമിഴ് ഗോസായിയാണ്. അപ്പൊ കറുപ്പൻ എന്ന വാക്കിനർത്ഥം തന്നെ പണ്ഡിതൻ എന്നാണ്, തമിഴ് വാക്കാണ് ഇപ്പൊ കറുപ്പൻ. കറുപ്പൻ എന്ന തമിഴ് വാക്കിനർത്ഥം പണ്ഡിതൻ എന്നാണ്. ഇനി ഇദ്ദേഹം കുറെ സഭകൾ ആരംഭിച്ചു. അതായത് ഇദ്ദേഹം സമുദായ നവീകരണം, അതായത് അരയ സമുദായത്തിന്റെ നവീകരണത്തിനായി പണ്ഡിറ്റ് കെ പി കറുപ്പൻ പ്രാദേശിക സംഘങ്ങൾ ആരംഭിച്ചു, ഒരുപാട് സഭകൾ ആരംഭിച്ചു. ഈ സംഘങ്ങളെയാണ്, പ്രാദേശിക സംഘങ്ങളെയാണ് സഭകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന സമുദായ നവീകരണത്തിനായി ആരംഭിച്ച സഭകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് കല്യാണദായിനി സഭ, ജ്ഞാനോദയം സഭ, അരയ വംശോധാരണി സഭ, ബാല സമുദായ പരിഷ്കാരണി സഭ, ബാല സേവാ സമിതി, പ്രബോദ ചന്ദ്രോദയ സഭ, സുധർമ്മ സൂര്യോദയ സഭ. അപ്പൊ ഇതിത്രയാണ് സഭകൾ. ഇതൊക്കെ എവിടെയാണ് ആരംഭിച്ചത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കുക. അതായത് കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ, ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി, അരയ വംശോധാരണി സഭ യങ്ങണ്ടിയൂർ, ബാല സമുദായ പരിഷ്കാരണി സഭ തേവര, ബാല സേവാ സമിതി വൈക്കം, പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻപറവൂർ, സുധർമ്മ സൂര്യോദയ സഭ തേവര. ഇതിൽ രണ്ട് തേവരകളുണ്ട്. അപ്പൊ നമ്മളിതൊന്ന് ജസ്റ്റ് ഒരു കഥ പോലെ പഠിച്ചു വയ്ക്കാം. അതായത് കല്യാണം നടന്നത് എവിടെയാണ്, കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ അമ്പലമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ആലോചിച്ച കല്യാണമൊക്കെ നടക്കുമല്ലോ. അപ്പൊ കല്യാണം നടന്നത് കൊടുങ്ങല്ലൂരാണ്. അപ്പൊ ഇത് ഇടയ്ക്ക് വെച്ചാണ് നമുക്ക്, നമ്മളിപ്പോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജ്ഞാനോദയമൊക്കെ ലഭിക്കുന്നത് തുടക്കത്തിലേ കിട്ടാറില്ല, ഇടയ്ക്ക് വെച്ചാൽ. നമ്മൾ പി എസ് സി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കണമെന്നൊക്കെ ഒരു ശരിക്കും ഒരു ട്രിക്കൊക്കെ കിട്ടുന്നത് നമ്മൾ പഠിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് അല്ലെ. തുടങ്ങുമ്പോഴൊന്നും വലിയൊരു ട്രിക്കിലോട്ടോ നമ്മൾ എത്തത്തില്ല. അപ്പൊ ഇടയ്ക്ക് വെച്ചാണ് നമുക്ക് ജ്ഞാനോദയം ലഭിക്കുന്നത്. അപ്പൊ ജ്ഞാനോദയം ലഭിച്ചത് ഇടയ്ക്കാണ്, ഇടക്കൊച്ചി ഓർത്തേക്കുക. അപ്പൊ അരയ വംശോധാരണി സഭ എന്ന് പറയുന്നത് നമ്മൾ പറയലേ കല്യാണം നടന്നത് അരയ വംശത്തിൽ ആരുടെയാണ് കല്യാണം നടന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, കൊടുങ്ങല്ലൂർ പോയപ്പോൾ ആരുടെ കല്യാണം, എങ്ങാണ്ടോ ഉള്ളവരുടെയാണ്, അറിയത്തില്ല, എങ്ങാണ്ടോ ഉള്ളവരുടെ കല്യാണം നടന്നത്. അപ്പൊ എങ്ങനെയാണ് അരയ വംശക്കാരുടെ, എങ്ങാണ്ടോ ഉള്ള അരയ വംശരുടെ കല്യാണമാണ് നടന്നതെന്ന് ആലോചിച്ചു. അപ്പൊ കല്യാണം നടന്നത് കൊടുങ്ങല്ലൂരാണ്, ആരുടെയായിരുന്നു, എങ്ങാണ്ടോ ഉള്ളവരുടെ, അരയ വംശമാണെന്ന് മാത്രമല്ല. അപ്പൊ അരയ വംശോധാരിണി സഭ എങ്ങണ്ടിയൂർ, അങ്ങനെ ഓർത്ത് എങ്ങണ്ടിയൂർ. അടുത്ത് രണ്ട് തേവരകളുണ്ട്, ഒന്ന് ബാല സമുദായ പരിഷ്കാരണി സഭയും സുധർമ്മ സൂര്യോദയ സഭയും. നമ്മൾ തേവർ തേവർ എന്ന് വയ്ക്കുക, തേവര എന്നൊക്കെ പറയുന്ന തേവരെ എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, ദൈവത്തെ വിളിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് തുല്യമായ ആൾക്കാർ നമുക്ക് തേവരെ എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെ ആലോചിക്കുക, ഈ തേവരുടെ പേരാണ് സുധർമ്മ സൂര്യൻ. സുധർമ്മ സൂര്യനാണ് തേവർ, അയാൾ ആരാണ്, ബാല സമുദായത്തിന്റെ പരിഷ്കാരിയാണ്. ഓക്കെ, ബാല സമുദായത്തിന്റെ പരിഷ്കാരിയായ തേവരാണ് ആര്, സൂര്യൻ, സുധർമ്മ സൂര്യൻ. എല്ലാ ധർമ്മമായിട്ട് പാലിക്കുന്നതാണ് സുധർമ്മ സൂര്യൻ. ഓക്കെ, അപ്പൊ ബാല സമുദായ പരിഷ്കാരിയാണ് ആര്, തേവർ. അങ്ങനെ ആലോചിക്കുക, അപ്പൊ അത് തേവര. അതുപോലെ സുധർമ്മ സൂര്യോദയ സഭ തേവര. ഇനി ഈ പറയുന്ന കല്യാണത്തിന് കയറി വന്ന ആളാണ് ബാല സേവാ സമിതി. അപ്പൊ പരിഷ്കാരി ചോദിക്കുകയാണ്, ഈ സേവാക്കാർക്കൊക്കെ എന്താ ഇവിടെ കാര്യം, മനസ്സിലായോ, ഇവിടെ കാര്യം ഒന്ന് ആര് ചോദിക്കുകയാണ്, തേവര് ചോദിക്കുകയാണ്. ബാല പരിഷ്കാര ബാല സമുദായത്തിന്റെ പരിഷ്കാരി ബാല സേവാ സമിതിയിലൂടെ ചോദിക്കുന്നത്, അത് സേവാക്കാരല്ലേ, അവരെന്തിനാണ് ഇവിടെ വന്നത്, വൈക്കം എന്നാണ് ചോദിച്ചത്. എന്തിനാ ഇവിടെ വന്നത്, വൈക്കം. അപ്പൊ ആലോചിക്കുക, ബാല സേവാ സമിതി വൈക്കം. ഓക്കെ, അപ്പോ അവിടെ നിന്ന് ആൾക്കാർ പറയാണ്, പ്രബോധന്മാര് പറയാണ് വടക്ക് പറയട്ടെ എന്ന്.
ഇപ്പൊ വടക്കൻ പറവൂർ പ്രബോധന്മാര് പറയാണ്, കല്യാണമല്ലേ, കല്യാണം അപ്പൊ അവർക്ക് വന്നവരല്ലേ, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ, വടക്ക് പറയട്ടെ. അതാണ് പ്രബോധന്മാര് പറഞ്ഞ പ്രബോധ ചന്ദ്രോദയ സഭ. പ്രബോധന്മാര് പറഞ്ഞു എന്താണ്, വടക്ക് പറയട്ടെ. അപ്പൊ ഇത്രയും പെട്ടെന്ന് പഠിക്കാലോ നമുക്ക്. കല്യാണം നടന്നത് കൊടുങ്ങല്ലൂരാണ്, ജ്ഞാനം കിട്ടുന്നത് ഇടയ്ക്ക് വെച്ചിട്ടാണ്. അരേ വംശത്തിന്റെ എങ്ങാണ്ടോ ഉള്ള കല്യാണം അല്ലേ, അരേ വംശോദാഹരണി എങ്ങാണ്ടിയൂർ ബാല സമുദായ പരിഷ്കാരി ദേവരയാണ്. ആളുടെ പേര് സുധർമ്മ സൂര്യൻ, സുധർമ്മ സൂര്യോദയം ഇതാണ് ദേവര. അപ്പൊ ബാല സേവാ സമിതി വന്നപ്പോൾ വൈക്കം ചോദിച്ചു അല്ലെ, വൈക്കം പ്രബോധ ചന്ദ്രോദയം പറഞ്ഞു വടക്ക് പറയട്ടെ, വടക്കൻ പറവൂർ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം. ഇക്കോട് അടുത്തത് ആദ്യ കൃതി, ഇദ്ദേഹത്തിന്റെ ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. 12 വയസ്സിൽ എഴുതി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ലങ്കാമർദ്ദനമാണ് ആദ്യ കൃതി. എന്നാൽ ആദ്യ കവിതയാണ് സ്തോത്ര മന്ദാരം. സ്തോത്ര മന്ദാരമാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ കവിത. ഈ ലങ്കാമർദ്ദനം എഴുതിയ വൃത്തമൊക്കെ പറഞ്ഞിട്ടുണ്ട് ശാർദൂല വിക്രീഡിത, നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ആദ്യ കൃതി ലങ്കാമർദ്ദനം, ആദ്യ കവിത സ്തോത്ര മന്ദാരം. ഇദ്ദേഹം 1904 ജാതിക്കുമ്മി രചിച്ചു നമ്മൾ പറഞ്ഞു. ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകമാണ് ജാതിക്കുമ്മി. ഇനി ഇദ്ദേഹം ബാലകലേശം രചിച്ചു. ബാലകലേശം എന്ന് പറഞ്ഞാൽ 1919 നമ്മുടെ കൊച്ചി മഹാരാജാവിൽ ഇദ്ദേഹത്തിന് സാഹിത്യ നിപുണൻ എന്നൊക്കെ പേര് നൽകിയ ആ കൊച്ചി രാജാവിന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ചതാണ് ബാലകലേശം. ബാലകലേശം ഓക്കെ. അതുപോലെ തന്നെ ആചാരഭൂഷണം, അത് കേൾക്കുമ്പോഴേ മനസ്സിലാവും. ആചാരം, ആചാരം ഭൂഷണം, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്ക് ഇടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി കറുപ്പൻ രചിച്ചതാണ് ആചാരഭൂഷണം. വെറുതെയാണ് ഈ ആചാരങ്ങൾ എന്നൊക്കെ ഉള്ളത്. അടുത്താണ് പണ്ഡിറ്റ് കറുപ്പൻ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിത തന്നെയാണ് ഈ ഉദ്യാന വിരുന്ന് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മദ്രാസ് ഗവർണർ കൊച്ചി മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വന്നപ്പോ കൊച്ചി മഹാരാജാവ് തന്നെ മാത്രം ക്ഷണിച്ചിട്ടില്ല എന്ന് മനംനൊന്ത് അദ്ദേഹം രചിച്ച കവിതയാണ് ഉദ്യാന വിരുന്ന് എന്ന് പറയുന്നത്. ഉദ്യാന വിരുന്ന്. അടുത്ത സമാധി സപ്തകം ആരുടെയാണ്, ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനംനൊന്ത് കറുപ്പൻ രചിച്ചതാണ്. ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനംനൊന്ത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ചതാണ് എന്ന് പറയുന്നത് സമാധി സപ്തകം. ഇതുപോലെ ഒരിക്കൽ പരീക്ഷയിൽ ചോദിച്ച ഒരെണ്ണം കൂടെയുണ്ട്, സ്തോത്ര മന്ദാരം. അതുപോലെ ലളിതോപഹാരം കിളിപ്പാട്ട്, ലളിതോപഹാരം, ലളിതോപഹാരം കിളിപ്പാട്ട്, കിളിപ്പാട്ടാണ്. ലളിതോപഹാരം കിളിപ്പാട്ട് രചിച്ചതുമാര് തന്നെയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ലളിതോപാട്ട് ഓക്കെ. അപ്പൊ ആദ്യ കൃതി ലങ്കാമർദ്ദനം, ആദ്യ കവിത സ്തോത്രമന്ദാരം, ജാതിക്കുമ്മി രചിച്ചു 1904, ബാലകലേശം, ബാലകലേശം രാജാവിന്റെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ചു അതുപോലെ അദ്ദേഹം വിളിക്കാത്തതിന് മനനൊന്ത് രചിച്ചാണ്, അദ്ദേഹം വിരുന്നിനെ സൽക്കരിക്കാത്തതിന് മനനൊന്ത് രചിച്ചാണ് ഉദ്യാന വിരുന്ന്. അവിടെ സമാധി സപ്തകം ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തെ അല്ലെങ്കിൽ അതിൽ മനനൊന്ത് രചിച്ചാണ്. ലളിതോപഹാരം കിളിപ്പാട്ടും പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ രചനയാണ്. ഓക്കെ, അടുത്തത് ഇദ്ദേഹത്തിന്റെ പുസ്തകം, ഇദ്ദേഹത്തിന്റെ പേരുള്ള പുസ്തകങ്ങൾ രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും, ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്നുള്ള പുസ്തകം രചിച്ചത് ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ എന്നുള്ള പുസ്തകമാണെങ്കിൽ വിദ്യാനന്ദൻ. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതവും പോരാട്ടവുമാണ്, പോരാട്ടത്തെ കുറിച്ചാണെങ്കിൽ പനങ്ങാട്, ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം വിദ്യാനന്ദൻ. അടുത്ത് പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹ്യ രംഗത്തും എന്ന പുസ്തകം രചിച്ചത് തങ്കപ്പൻ പുയിപ്പള്ളി. ഓക്കെ, തങ്കപ്പൻ പുയിപ്പള്ളിയാണ് എന്ത് രചിച്ചത്, പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹ്യ രംഗത്തും. ഇനി പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് 1938 March 23 ഇദ്ദേഹം മരണപ്പെട്ടു. പ്ലൂറസി എന്ന രോഗം ബാധിച്ച്, ശ്വാസകോശ രോഗം ബാധിച്ച് 1938 March 23 അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ പേരുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂർ, സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂർ. അതുപോലെ ചേരാനല്ലൂരിൽ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിലൊരു ഗ്രാമീണ വായനശാല 1953 ആരംഭിച്ചിട്ടുണ്ട്. 1900 അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് വായനശാല. 1953 ചേരാനല്ലൂർ തന്നെ പ്രവർത്തനവും ആരംഭിച്ചു. അപ്പോ ഇത്രയാണ് നമ്മുടെ പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ പിന്നെയും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.